ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള കൊട്ടകൾ കുറച്ച് എനിക്കൊരാൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരാണ് ഇത് തന്നതെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ആരാണ് എവിടുന്ന കിട്ടി ഇങ്ങനെ കിട്ടിയെന്നൊക്കെ അറിയണം. താല്പര്യമുള്ളവർ കമൻറ്റിലൊന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇത് കുറച്ച് അധികം ഒരു കുറച്ചുണ്ട് കേട്ടോ സാധനം. അപ്പോൾ മൂന്ന് വൈറ്റും ഉണ്ട്, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനത്തെ ഗ്രീനാണ്. അപ്പോൾ നല്ല കട്ടിയൊക്കെ ഉള്ള നല്ലൊരു കൊട്ടന്നാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൽ കുറച്ചൊരു മൂന്നാലെണ്ണം ഒന്നിങ്ങനെ വക്ക് പൊട്ടിയത് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിന്. അപ്പോൾ ഞാനത് കുറച്ച് ഇവിടെ ചീര വെണ്ടക്കൊക്കെ മുളച്ച് വന്നതുണ്ട്. അപ്പോൾ അതൊക്കെ കോയിക്കളൊക്കെ കൊത്ത് താഴെ കുഴിച്ചിട്ടിട്ട് അപ്പോൾ അതിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് അത് കുഴിച്ചിടുകയും ചെയ്തു. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനതിൽ കുട്ടികളെ ബുക്കൊക്കെ ഇവിടെ ഇങ്ങനെ അലമാരിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നന്നായിട്ട് പരന്ന് ഒരെടുക്കലും വെക്കലൊക്കെ ആയിട്ട് അതൊക്കെ ഒരു കഥയിൽ വൃത്തിയായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയാൽ അതിലേക്ക് വെക്കാമല്ലോ ബുക്കുകളൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് ആ മൂന്ന് വൈറ്റും പിന്നെ അതുപോലെ ഒരു അഞ്ച് ഗ്രീന് കൊട്ടയിലെടുത്തിട്ട് നന്നാക്കിയൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് ഉണക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോനത് മുകളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ നല്ല വെയിലുമാണല്ലോ. അപ്പോൾ ഒരു പായൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഉണങ്ങിയ ഡ്രസ്സൊക്കെ അല്ല അതിൽ മടക്കി വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുകളിലൊരു പായൊക്കെ വിരിച്ച് വെച്ചതിന് ശേഷം മോനത് കൊണ്ടുപോയി വെച്ചപ്പോൾ നന്നായിട്ട് കഴുകിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ പാറിയതുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കഴുകി ഉണക്കാനൊക്കെ വെച്ച് അപ്പോൾ മുകളിലേക്ക് പോയപ്പം അവിടെ നിന്ന് നല്ലൊരു വ്യൂ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് എടുത്തുനിന്നേ ഉള്ളൂ കേട്ടോ അതൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വെച്ചു. അതിന് ശേഷം ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഒന്ന് മണ്ണൊക്കെ നിറച്ച് വൃത്തിയാക്കിയെടുക്കണം. ഇവിടെ മേലെ കയറിയ നല്ലൊരു ഇതാണ് കേട്ടോ, നല്ല രസം കാണാൻ. അപ്പോൾ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഇതൊന്ന് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴുകി ഉണക്കി വൈകുന്നേരം അതിന് ശേഷം ഞാൻ അതെടുത്ത് വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. അപ്പം നല്ലൊരു അത്യാവശ്യം നമുക്ക് ഇടാൻ പറ്റുന്നതൊക്കെ ഇതിൽ കൊള്ളു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം പിന്നെ ഓരോ പുസ്തകങ്ങളൊക്കെ നല്ല വൃത്തിയിൽ വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പം പെട്ടെന്ന് അവർക്ക് എടുക്കുകയും ചെയ്യാം. പിന്നെ അതിലേക്ക് തന്നെ എടുത്തൊക്കെ ചെയ്ത് അലമാരിമേലൊക്കെ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഒന്നായിട്ട് വലിച്ചിട്ട് പുസ്തകങ്ങൾ അവിടെ ഇട്ട് ഇവിടെ ഇട്ട് ഡ്രസ്സ് അപ്പുറത്തിട്ട് ഇപ്പുറത്തിട്ട് മറ്റോൻ്റെത് അതും ഇതും എല്ലാം കൂടി ഒരു കുഴക്കല. അപ്പോൾ ഇതിലാകുമ്പോൾ ഓരോരുത്തരും ഓരോരോ ഇതിലാകുമ്പോൾ ഒരിക്കൽ തന്നെ എടുക്കുകയും ചെയ്യാം, അതിലേക്ക് തന്നെ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവും. ഏതായാലും ഇത് കിട്ടിയത് നന്നായി. കാരണം മക്കളുടെയൊക്കെ വാരി വലിച്ചിടുന്നത് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനതൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ എന്നാലും അത് എടുക്കുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ ഒരു പടമായിരിക്കും. അപ്പോൾ പിന്നെ എന്നാലും അത് വേഗം എടുത്തേക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരമുള്ള നല്ലൊരു കൊട്ടനാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് എന്തിൻ്റെതാണ് പിന്നെ എവിടുന്ന് കിട്ടി അങ്ങനെയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ ഞാൻ അത് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല മട്ടത്തിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഇത് പിന്നെ ചുമരന്മേലുള്ള അലമാരി ഉണ്ടല്ലോ അതുമേലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ രണ്ട് മൂന്നെണ്ണം പൊട്ടിയതുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിലേക്ക് കുറച്ചധികം മണ്ണൊക്കെ നിറച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ കുറച്ച് ചീരയും വെണ്ടയ്ക്കൊക്കെ ഉണ്ടാകും. അതൊക്കെ അതായത് വെച്ചിട്ട് കോഴിക്കളൊക്കെ കുത്തുകയാണ്. അപ്പോൾ ഏതായാലും ഇത് കിട്ടിയതല്ല വെച്ചാൽ അപ്പോൾ അതിന് കുറച്ച് വക്കൊക്കെ പൊട്ടിയതുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതിലേക്ക് തോനെ മണ്ണ് വേണം കേട്ടോ, കണ്ടമാനം മണ്ണ് വേണം. അപ്പോൾ അപ്പുറത്ത് കുറച്ച് മണ്ണൊരു കുഴിയുണ്ട്. അപ്പോൾ അതിന് ഇട്ടിട്ട് മണ്ണ് നിറയ്ക്കുകയാണ്. കുറേ മണ്ണ് വേണം, രണ്ട് മൂന്ന് നാല് കൊട്ടറ്റ നിറച്ചപ്പോത്തിന് ഒരുപാട് മണ്ണായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിറച്ച് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം ഈ മുളകും തൈയും പിന്നെ വെണ്ടക്ക ചീര ഇതെല്ലാം കൂടി എടുത്തിട്ട് ഇതിലേക്കൊന്ന് കുഴിച്ചിട്ടിട്ട് മുകളിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ അവിടെ നിന്നിട്ട് ഇതങ്ങനെ അതിൻ്റെ വയ്ക്ക് ഉണ്ടായിക്കോളുമല്ലോ. പിന്നെ നനച്ചു കൊടുത്താൽ മതി, നല്ല വെയിലാണ് കേട്ടോ മേലൊക്കെ. നനച്ചു കൊടുക്കാനൊക്കെ
നല്ല വെള്ളവും വേണ്ടി വരും. രാവിലെ വൈകുന്നേരം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. എന്നാലും കോഴിക്കളൊക്കെ ഇങ്ങനെ കൊത്തി ഇതാക്കൂലല്ലോ. അപ്പോൾ ഒക്കെ ഇങ്ങനെ കൂട്ടായിട്ട് അങ്ങനെ ഉണ്ടായി വന്നതാണ്. ഒക്കെ വിത്ത് ഉണ്ടാവും, പിന്നെ അങ്ങനെയാണ്, ശ്രദ്ധിക്കലൊന്നുമില്ല. എന്നാലും ഒരു കാണുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പം അതിങ്ങനെ കാക്കി. അപ്പോൾ ഈ കൊട്ടയും കൂടി കിട്ടിയപ്പോൾ ഒരു ഉപകാരമായും ചെയ്തിട്ടോ, എല്ലാം ഒരു ഭാഗത്ത് ഒതുങ്ങി കിട്ടുമല്ലോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചെയ്തു. അപ്പോൾ സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ നല്ലൊരു ഉപകാരം കേട്ടോ. അങ്ങനത്തെ ഒരു കൊട്ടൊക്കെ കിട്ടിയാൽ പിന്നെ നമുക്ക് കൂടുതൽ മണ്ണും വേണം. മണ്ണും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ മണ്ണൊക്കെ നിറച്ച് ടെറസിൻ്റെ മേലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടാൽ നന്നായിട്ടുണ്ടാകും. നല്ലൊരു ഉപകാരമുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരുവിധമൊക്കെ അങ്ങനെയൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞ് ഞാൻ മാത്രമൊന്നല്ല കേട്ടോ, മക്കളും ഹസ്ബൻഡും എല്ലാവരും ഉണ്ട്. ഒരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും വെറുതെ ഇരുന്നപ്പോൾ എല്ലാവരും കൂടിയും കൂടിയിട്ട് അങ്ങനെയാണ് ചെയ്തു. പക്ഷേ ഡ്രസ്സ് വെക്കാനും പുസ്തകം വെക്കാനും ഒക്കെ ഒരു നല്ലൊരു ഒതുക്കുള്ളൊരു സാധനം തന്നെ, നല്ല വൃത്തിയുണ്ട്. കഴുകി വൃത്തിയാക്കിയപ്പോൾ നല്ലൊരു ഇതിലായും ചെയ്തതാണ്. അപ്പം അങ്ങനെ അതൊക്കെ ഒരു ഭാഗത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മുളകും തയ്യകളാണ് കേട്ടോ. ഇതൊക്കെ കോഴിക്കളൊക്കെ കൊത്തിയിട്ട് ഒരുവിധം കാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനായി വെച്ചിട്ട് ഞാനൊരു ഓലൊക്കെ വെച്ച് മറിച്ചൊക്കെ വെച്ച് പിന്നെ അതിലേക്ക് കുഴിച്ചിട്ടപ്പോൾ നല്ലൊരു വൃത്തി തോന്നേണ്ടത് ചീരയാണ്. ചീര കുഞ്ഞു കുഞ്ഞാവണം, ഇങ്ങനെ തിങ്ങി നിന്നിട്ട് ഇനി വളരാൻ കഴിയണില്ല. അപ്പോൾ പിന്നെ അതൊക്കെ ഇതിൽ ഇത് വെണ്ടാണ്. വെണ്ടയ്ക്ക് അതേപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ വിത്ത് പാകിയപ്പോൾ ഒരുപാട് അങ്ങനെ കൂട്ടക്കൂട്ടായിട്ടുണ്ടാവേനി. അപ്പോൾ അതിനൊക്കെ ഒന്ന് വേറാക്കിയപ്പോൾ ഒരു വൃത്തിയായി വന്നിട്ടുണ്ട്. ഇത് പിന്നെ വേറെ രണ്ട് മൂന്നെണ്ണം അതുപോലെ കഴുകി വെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു.